ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ പുതിയ വീക്ക്ലി ടാസ്ക്, അടിപൊളി ടാസ്ക്. മാണിക്കക്കല്ല് എന്നായിരുന്നു ടാസ്കിന്റെ പേര്. ഒരു രക്ഷയില്ല, ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ബിഗ് ബോസിന്റെ വീഡിയോസ് ഒന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടാസ്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചു. കാര്യം മൂന്ന് ദിവസത്തോളം നിറഞ്ഞു നിന്നത് ഈ ടാസ്ക്കാണ്. എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി ബിഗ് ബോസ് കൊടുത്തിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ലെച്ചു മാത്രമാണ് ഒന്ന് ഡൗൺ ആയത്. കാര്യം പുള്ളിക്കാരിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വയ്യായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരത്തി മാത്രമാണ് ഒന്ന് ഒതുങ്ങി നിന്നത്. എങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ ലെച്ചു ആക്റ്റീവ് ആകുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമെന്ന് പറയാം. അഖിൽമാരാർ ആയിക്കോട്ടെ, അനിയം മിഥുൻ, വിഷ്ണു, ഷിജു, ജുനൈസ്, സാഗർ, റെനീഷ, ഇവരൊക്കെ നന്നായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ടാസ്ക് തുടങ്ങിയ അന്ന് രാത്രിയിൽ അനിയം മിഥുനും വിഷ്ണുവും കൂടി ഒരു പ്രാങ്ക് എന്നുള്ള രീതിയിൽ അതെടുത്തുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ബിഗ് ബോസ് അസാധുവാക്കി. അങ്ങനെ അടുത്ത ദിവസമായപ്പോഴും ജൂനിയേഴ്സ് ഈ പറയുന്ന പോലെ നൈസായിട്ട് ഇത് എടുത്തിട്ട് ജാക്കറ്റിനകത്ത് വെച്ചോണ്ട് ഓടുന്നു. പക്ഷെ അതും ആളുകൾ കണ്ടു, റെനീഷോ ഒക്കെ കണ്ടു. അങ്ങനെ അതും ബിഗ് ബോസ് അസാധുവാക്കി കളഞ്ഞു. അതിനുശേഷമാണ് ബിഗ് ബോസ് ഗെയിമിനകത്ത് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി ഗെയിം. അതായത് രഹസ്യ ഗ്രൂപ്പുകളാകാനായിട്ട് ബിഗ് ബോസ് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ രഹസ്യ ഗ്രൂപ്പുകൾ ആകുന്നു. എന്നിട്ട് വീടിന്റെ രണ്ട് കോർണറിലായിട്ട് ഒന്ന് രണ്ട് മാണിക്കക്കല്ല് ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്നു. അപ്പൊ ബിഗ് ബോസ് പറയുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് കല്ല് നമുക്ക് എടുത്തിട്ട് ഒറിജിനൽ കല്ല് അവിടുന്ന് നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കല്ല് അവിടെ വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. ഇതായിരുന്നു ഗെയിം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ, വിഷ്ണു, മിഥുൻ, ഷിജു, മനീഷ ഇവരുടെ ഗ്രൂപ്പാണ് അടിപൊളി ഗ്രൂപ്പായിട്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം 3 ദിവസം അടിപൊളിയായിട്ട് ഇവർ എന്റർടൈൻ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് മെയിൻ കാര്യം. മനീഷയ്ക്ക് വലിയ പങ്കാളിത്തമില്ല, കാര്യം മനീഷ അടുക്കളയിലുള്ള ജോലികൾ ചെയ്യുകയായിരുന്നു. ബാക്കി ഇവർ 4 പേരും അടിപൊളി. അഖിൽമാരാർ രക്ഷയില്ല കേട്ടോ, പുള്ളിയുടെ വായിന്ന് വരുന്ന ചില കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ ആസ് എ ഗെയിമർ എന്നുള്ള നിലയ്ക്ക് ആ 3 ദിവസം അടിപൊളിയായിട്ട് പുള്ളി ചെയ്തെന്നുള്ളതാണ്. എനിക്ക് ആ ഗ്രൂപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഗ്രൂപ്പാണ് അവസാനം വിജയിച്ചത്. ഇവിടെ റെനീഷ ആയിക്കോട്ടെ, സെറീന ആയിക്കോട്ടെ, അവർ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടപ്പാകുന്നില്ലായിരുന്നു. പിന്നെ സാഗർ, ജുനേസ്, ഇവരുടെ ഗ്രൂപ്പ് കോമഡി ഗ്രൂപ്പ്, വിക്രമനും മുത്തും, അതാണ് ഇവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. വലിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ എല്ലാം വന്ന് ഭവിക്കുന്നത് മണ്ടത്തരത്തിലേക്കാണ്. സാഗറിന്റെ ഒരു വിചാരമുണ്ട്, സാഗർ വലിയ മാസാണ്, കൊലകൊള്ളി മാസാണെന്നാണ് സാഗറിന്റെ വിചാരം. അതായത് സാഗറിന്റെ ഡയലോഗുണ്ട്, നീ ഗെയിം കളിച്ചു പക്ഷെ എന്നോട് കളിക്കരുത്, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ അറിയാം. എടോ, കളിക്കാനാണ് എല്ലാവരും അതിനകത്ത് വരുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഡയലോഗിന്റെ ആവശ്യമൊന്നുമില്ല. സാഗർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ജുനേസ് ആണെങ്കിൽ അത് തന്നെ, ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർ ഗ്രൂപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജുനേസ് പറയുന്നതാണ് എല്ലാവരും ഭേദവാക്യം. ജുനേസിന് എന്തോ അറിയാവും, ജുനേസ് പറയുന്നതാണ് ശരി, ജുനേസ് ആണ് ബുദ്ധിമാൻ എന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ ജുനേസ് കാണിക്കുന്നൊക്കെ ഭയങ്കര മണ്ടത്തരം. അതിനിടയ്ക്ക് റിനോഷിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, റിനോഷ് ഗ്രൂപ്പിലൊന്നും ഇല്ലായിരുന്നു. ഗ്രൂപ്പ് ആദ്യം ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിളിച്ചു, റിനോഷ് ഇല്ലേ, ഓ അപ്പൊ റിനോഷ് ഇനി ലെച്ചുവിനെ വല്ലതും പിടിക്കുമായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ റിനോഷ് ഒറ്റയ്ക്ക് നിന്നിട്ട് കൺഫെക്ഷൻ റൂമിൽ പോയില്ല. എന്നിട്ട് അവസാനം റിനോഷ് ഒറ്റയ്ക്കായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാം, ബിഗ് ബോസ് ഞാൻ പറയാൻ മറന്നുപോയി, ബിഗ് ബോസ് ഞാനും തന്നെയാണ് ബിഗ് ബോസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ഇടയ്ക്ക് റിനോഷിന്റെ ആയാലും മാണിക്കക്കല്ല് കിട്ടിയായിരുന്നു, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, പിടി വീണു. അതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയിപ്പോയി. ശോഭ അല്ലെങ്കിൽ നാദിറ ഇവരും ആക്റ്റീവായിട്ട് കളിച്ചു, ഫുൾ ടൈം ഈ കല്ലിന്റെ കീഴിലുണ്ടായിരുന്നു, ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കി നിൽക്കാൻ ബിഗ് ബോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഗെയിം പ്ലാൻ ചെയ്യാം, അല്ലാതെ എപ്പോഴും അതിന്റെ കീഴെ പോയി ഇങ്ങനെ നോക്കിയിരിക്കണമെന്നൊന്നും ബിഗ് ബോസ് പറയുന്നില്ല. നാദിറയും ശോഭയും കൂടെ അതിന്റെ കീഴെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. പ്രാങ്ക് എന്നുള്ള രീതിയിൽ അഖിൽമാരാറും ഗ്രൂപ്പും കുറെ പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കല്ലെടുത്തുകൊണ്ട് പോകുന്ന ഒരു സമയത്ത് ഈ നാദിറയ്ക്കും ശോഭയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഇരുന്ന് അവിടെ ഭയങ്കര പ്രശ്നം, ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങൾ ഉറക്കം കളഞ്ഞ്, ഞങ്ങൾ വേറെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇവർ വന്ന് ഇങ്ങനെ തമാശ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമാശ ഒന്നുമല്ല, കറക്റ്റ് ഗെയിമാണ് അഖിൽമാരാറും ഗ്രൂപ്പും കളിച്ചത്. ഈ നാദിറ ദേവുന്റെ കപ്പൊക്കെ എറിഞ്ഞു പൊട്ടിച്ച്, എന്ത് പെട്ടിശോയാണ്, ഒരാവശ്യമില്ല. അഖിൽമാരാറും സാഗറും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് സാഗറിന്റെ ഭാഗത്താണ് ഫസ്റ്റ് തുടക്കം പ്രശ്നം. കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല കല്ലിന്റെ കീഴപ്പ് കല്ലെ കയറിയിരിക്കണം, കല്ലെ പിടിക്കാനൊന്നും അനുവദിച്ചിട്ടില്ല. പക്ഷെ സാഗർ അത് തുടങ്ങി, അഖിൽ അത് പിടിച്ചു മാറ്റി. പിന്നെ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അഖിലിന്റെ പുറകെ നടന്ന് ഇങ്ങനെ ചൊറിയ വരുന്നു സാഗർ. ഇനിയിപ്പോ അഖിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫൈനൽ വരെ എത്താൻ ക്വാളിറ്റി ഉള്ളൊരു ആൾ, പ്ലെയർ ആസ് എ ഗെയിമർ എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്, എത്താൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഫൈനൽ വരെ. പക്ഷെ കഴിഞ്ഞ സീസണിൽ റോബിൻ പോയതുപോലെ അല്ലെങ്കിൽ രജിത് കുമാർ പോയതുപോലൊക്കെ അഖിൽമാരാറും പുറത്തു പോകാതിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം. കാര്യം കുറച്ച് വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പെട്ടെന്ന് കൈ പൊക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എത്ര നാളെ നിൽക്കുമെന്നുള്ള അറിയത്തില്ല. മാക്സിമം നിന്ന് കഴിഞ്ഞാൽ പുള്ളി ഫൈനൽ വരെ എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ റെനീഷെ കാണാൻ കഴിഞ്ഞ സീസണില് ദിൽഷയുടെ ഒരു എന്തൊക്കെയോ ഒരു ബോഡി ലാംഗ്വേജ് ആണോ, സംസാരമാണോ, രീതിയാണോ, എന്തൊക്കെ എനിക്ക് തോന്നുന്നു, അത് എനിക്ക് മാത്രം തോന്നിയാണോ അറിയത്തില്ല. നിങ്ങൾക്കും കൂടെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ അത് കമന്റ് ചെയ്യണം. പിന്നെന്തായാലും ഉള്ള ലാസ്റ്റ് മാണിക്കക്കല്ല് അഖിലിന്റെ ഗ്രൂപ്പിന്റെ അല്ലായിരുന്നു, അത് മനീഷയ്ക്ക് കൊടുത്തു. അവസാനം നാദിറയും ശോഭയും ജുനേസും ഒക്കെ വായും പൊളിച്ച് ഇങ്ങനെ കുന്തം വിഴുങ്ങിയിരിക്കുന്നു. അവരൊരിക്കലും വിചാരിച്ചില്ല അത് അവരെ കിട്ടുമെന്ന്. ഇതിന്റെ ഇടയ്ക്ക് മനീഷ കടന്ന് കരച്ചിൽ, അത് കൊടുത്തേന് എന്തോ കരച്ചിൽ എന്റെ പൊന്നെ, ഇത്രയും മാത്രം കരച്ചിൽ അവർക്ക് എവിടുന്ന് വരുന്നെന്നുള്ള. അഖിൽമാരാറും ഗ്രൂപ്പ് നന്നായിട്ട് ഗെയിം കളിച്ചു, ആ കല്ല് മനീഷയ്ക്ക് കൊടുത്തു. ഓക്കെ, അതൊക്കെ
അവർഷ്ടം. പക്ഷെ അതിന് മനീഷ് ഇത്രയും കിടന്ന് കരയാനെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഓഹ്, ഒരു രക്ഷയില്ല. പിന്നെ നാദ്രയ്ക്ക് തീരെ പിടിച്ചില്ല, ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അവകാശം ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയ രീതിയിലാണ് നാദ്രയൊക്കെ സംസാരിച്ചത്. അങ്ങനൊന്നും ഇല്ല, അത് അവർ ഇഷ്ടം, അവർ ഗ്രൂപ്പായിട്ട് കളിക്കുന്നത്, അങ്ങനൊന്നും ഇല്ല. ഇവര് അതിന്റെ കീഴെ പോയി വായും പൊളിച്ചിരിക്കാന്നും ബിഗ് ബോസ് പറയുന്നില്ല. അതിന്റെ കീഴെ പോയി വായും പൊളിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും എടുക്കുന്നുണ്ടെന്ന് മാത്രം നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയി വായും പൊളിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം. അവർ കളിച്ച് അവർക്ക് അത് കിട്ടി. മനീഷയ്ക്ക് അങ്ങനെ രണ്ട് നോമിനേഷൻ ഫ്രീ ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ട് നോമിനേഷനിൽ മനീഷ ഉൾപ്പെടില്ല. അത് വലിയൊരു കാര്യം കേട്ടോ. എന്തായാലും ആ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അഖിൽ മാരാറും മിഥുനും വന്നു. കാര്യം സ്വാഭാവികം അവരെ വരത്തുള്ളൂ, കാര്യം അടിപൊളിയായിട്ട് കളിച്ചതുകൊണ്ട് അവരെ വരത്തുള്ളൂ. പിന്നെ ജയിലിലേക്ക് ശോഭയും നാദ്രയും പോയി. അത് സ്വാഭാവികം, പോകും. ശോഭ ക്യാപ്റ്റൻ ആയിരുന്നു. ഈ ടാസ്ക് വന്നപ്പോഴത്തേക്ക് ഈ കല്ലെടുക്കാനുള്ള ആക്രാന്തത്തിൽ കല്ലിന്റെ കീഴെ പോയി വായും പൊളിച്ചിരുന്നതുകൊണ്ട് ക്യാപ്റ്റൻ ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ശോഭ ജയിലിലേക്ക് നോമിനേറ്റ് ആയി. അതുപോലെ തന്നെ നാദ്ര കപ്പ് എടുത്തെറിഞ്ഞ് പൊട്ടിച്ചായതുകൊണ്ട് നാദ്രയും പോയി. അതുപോലെ തന്നെ ജുനൈസ് ലച്ചുവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജയിലിലേക്ക്. ലച്ചുന് വയ്യെന്നറിയും, എന്നിട്ട് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നോമിനേറ്റ് ആയിട്ട് പറയാവാ ലച്ചു പിണങ്ങി. അപ്പൊ പറയാ, എടി അത് ഞാൻ ഓർത്തു ലാസ്റ്റ് മൂന്ന് പേരും കൂടെ അല്ലേ ഉള്ളൂ നോമിനേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ നോമിനേറ്റ് ചെയ്താൽ പോലും നീ ആ ജയിലിൽ പോകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യാനെന്ന്. എന്തോ നിലപാടൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് പിന്നെ പറയാം, ഞാൻ ചെയ്ത് തെറ്റാടി തെറ്റാടി എന്നൊക്കെ. ആരാണോ ജയിലിൽ പോകാൻ അർഹതയുള്ള അവരെ അല്ലേ നോമിനേറ്റ് ചെയ്യണ്ടേ? എന്തോ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ ദിവസത്തെ പരിപാടികളും അങ്ങനെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഇപ്പൊ ഗ്രൂപ്പുകളെല്ലാം പൊട്ടണം. പൊട്ടി കഴിയുമ്പോൾ ആർക്കൊക്കെ ഒറ്റയ്ക്ക് കളിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളൊരു നമുക്കൊരു ഇമേജ് കിട്ടും. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും കളിക്കട്ടെ, സൂപ്പറായിട്ട് കളിക്കട്ടെ. വിഷയം 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 ബ്രോ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.